യാക്കുൾട്ട് നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. കുടിക്കൂ യാക്കുൾട്ട് ദിവസേന. എനിക്ക് ട്രാൻസ്പ്ലാന്റ് അല്ലാണ്ട് വേറെ മാർഗങ്ങളൊന്നും ഇല്ല, അത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് വീണ്ടും കോടതിനെ സമീപിക്കേണ്ടായിരുന്നു. ചിലരത് ത്യാഗമായിട്ടൊക്കെ കാണുന്നുണ്ട്, പക്ഷെ എനിക്കങ്ങനെ തോന്നണില്ല. എന്റെ പ്രായം ഇപ്പോ 18 താഴെ ആയതുകൊണ്ടാണ് ഇത്രയും പേര് അറിഞ്ഞത് തന്നെ, അല്ലെങ്കിൽ ആരും അറിയില്ലായിരുന്നു. ഞാൻ ചെയ്യേണ്ടത് ചെയ്യുന്നു. നിയമം 18 വയസ്സ് എന്നുള്ളതാണല്ലോ, അപ്പൊ അതിന് മറികടക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കേരളത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. ഞാനായിട്ട് എടുത്ത് പറഞ്ഞതാണ്. അതെ, അപ്പോഴും അച്ഛനും അമ്മയും ആർക്കും സമ്മതമായിരുന്നില്ല. ഭയങ്കര വിഷമായിരുന്നു ഞാൻ ചെയ്യുന്നതില്. ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മറ്റൊരാള്, പുറത്തുനിന്ന് ഒരാള് ചെയ്യുന്നതിലും നല്ലത് ഞാനായിരിക്കില്ലേ. എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ കാര്യം ആള് പറഞ്ഞ് അങ്ങനെ അതിമ്മ വാശി പിടിക്കുന്നതായിരുന്നു. പിന്നെ നമ്മള് വേറൊരു ഓപ്ഷനിലേക്ക് ആലോചിച്ചില്ല. അച്ഛൻ കരഞ്ഞിട്ടും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കും വിഷമായി. അച്ഛന് കരൾ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ വേണ്ടി വന്നപ്പോൾ കരൾ പകുത്ത് നൽകാൻ തയ്യാറായ അച്ഛൻ പ്രതീക്ഷയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇത് കോടതിയിലേക്ക് എത്തുന്ന സാഹചര്യം എന്ന് പറയുന്നത് മൈനർ ആയതുകൊണ്ടാണ്. മൈനർ ആയതുകൊണ്ട് ഒരു 5 മാസം കൂടി ബാലൻസ് ഉണ്ടായിരുന്നു. 18 വയസ്സാവാൻ വേണ്ടിട്ട് 5 വർഷം അല്ല, 5 മാസം അല്ല, ഇനി 3 മാസം. ഇപ്പോ +2 പഠിക്കണം. അപ്പോ 3 മാസം ആയിക്കഴിഞ്ഞാൽ ഇതിനൊന്നും ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. 18 വയസ്സ് തികയന്നെ വേണം ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പോ നമ്മള് ഡോളറെ ഡേഴ്സ് കിട്ടാനും അതിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം, പിന്നെ വീട്ടിലത്തെ ഒരു അംഗം എന്നുള്ള രീതിയിലും അങ്ങനെ ഒരു ശ്രമം നടത്താൻ വേണ്ടിട്ട് നോക്കിയിരുന്നാണ്. അത് ആളുടെ താല്പര്യപ്രകാരം നെറ്റില് നോക്കി ഇങ്ങനെ എന്തെങ്കിലും മുൻപുണ്ടായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കി അങ്ങനെ ആളുടെ താല്പര്യപ്രകാരം കോടതിയെ സമീപിക്കേണ്ടായത്. ആളുടെ മാമനായിട്ട് മാമൻ കോടതിയിൽ ഹൈക്കോടതിയായിട്ട് ബന്ധമുള്ള ഒരു വക്കീലുണ്ട്, ഷാജി വക്കീൽ എന്ന് പറഞ്ഞിട്ട്. ആളായിട്ട് നേരിട്ട് ഇതിനുള്ള ഒരു ഇതിങ്ങനെ എനിക്കിങ്ങനെ ഇത് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് കൊടുത്തിട്ട് ഒരു ആദ്യത്തെ ഒരു ഇത് കൊടുത്തു. എന്നിട്ട് കോടതി അന്ന് അനുവദിച്ചില്ല. അതുപോലെ തന്നെ ഇത് 18 വയസ്സാവാത്ത കാരണം ഇത് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മതം ഹോസ്പിറ്റലിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവര് കോടതിയിൽ അതിന് റിവ്യൂ ഇത് വെച്ചു. അതായത് വേറെ ഫർദർ ഇതല്ലാത്ത വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടാമത് ഇവിടുന്ന് രാജഗിരിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചു. അതായത് എനിക്ക് ട്രാൻസ്പ്ലാന്റ് അല്ലാണ്ട് വേറെ മാർഗങ്ങളൊന്നും ഇല്ല, അത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് വീണ്ടും കോടതിനെ സമീപിക്കേണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിന് കൗൺസിലുണ്ട്, ഈ അവയവദാനത്തിൻ്റെ ഒക്കെ ഗവൺമെന്റിനുണ്ട് കൗൺസിലുണ്ട്. ആ കൗൺസിലിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടുന്ന് അത് വിറ്റ്നസ് മേടിച്ച് പിന്നെ കോടതി ആരാഞ്ഞ് പിന്നെ കോടതിയിൽ അവരവിടെ നിന്നുള്ളത് സബ്മിറ്റ് ചെയ്തിട്ടാണ് പെർമിഷൻ കിട്ടിയത്. നമ്മൾ പ്രധാനമായിട്ട് ഇതിനകത്ത് തടസ്സം വന്നത് മൈനർ ആയതുകൊണ്ടാണ്. പക്ഷെ അവർ എന്താണ് എന്ത് ക്ലോസ് ആണ് പറഞ്ഞത്? നിയമം 18 വയസ്സ് എന്നുള്ളതാണല്ലോ, അപ്പൊ അതിന് മറികടക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കേരളത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. അതാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായത്. ഇപ്പൊ ഇന്ത്യയിൽ മുമ്പ് നടന്നിട്ടുണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ ഗൂഗിളിൽ നോക്കിയിട്ടാണ് ഞാൻ കണ്ടത്. അപ്പൊ കേരളത്തിൽ ഇങ്ങനെ ആദ്യത്തെ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. വാദങ്ങളിൽ എന്ത് വാദമാണ് ശരിക്കും പിന്നീട് കോടതി സ്വീകരിക്കുന്നത്? അല്ല, ഗവൺമെന്റ് ഡോക്ടേഴ്സ് ശരിക്കും ആദ്യം സമ്മതിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അച്ഛന്റെ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ഗവൺമെന്റ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. അച്ഛന്റെ കണ്ടീഷൻ വളരെ മോശമാണ്, അതുകൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോ റിസ്ക് എടുക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അത് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ അത് റിജക്ട് ചെയ്തു. പിന്നെയും ഞങ്ങള് റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ കോടതി പ്രൈവറ്റ് ഡോക്ടേഴ്സിന്റെ അടുത്തും ചോദിച്ചു. അപ്പൊ അവരെല്ലാവരും ഇതേ ഓപ്ഷൻ തന്നെയാണ് പറയുന്നത്. അപ്പൊ രണ്ടുപേരും രണ്ടാഭിപ്രായം വന്നപ്പോ ഞങ്ങള് റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു. അപ്പൊ സമ്മതിച്ചു തരേണ്ടി വന്നു. ഞാൻ ഒരു വാർത്തയിൽ കണ്ടത് ജഡ്ജ് ശ്ലാഘിച്ചുകൊണ്ടാണ് പോലുള്ള ഒരു മുന്നോട്ട് വരണം എന്നുള്ളത് ശ്ലാഘിച്ചുകൊണ്ടാണ് പറഞ്ഞത്. വിധി പ്രസ്താവനയിൽ അങ്ങനെ ഒരു കുറിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിന്റെ വാസ്തവം എന്താണ്? ഇത് ശരിക്കും എന്റെ അച്ഛന് വേണ്ടി ഞാൻ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു ചിലരത് ത്യാഗമായിട്ടൊക്കെ കാണുന്നുണ്ട്, പക്ഷെ എനിക്കങ്ങനെ തോന്നണില്ല. എന്റെ പ്രായം ഇപ്പോ 18 താഴെ ആയതുകൊണ്ടാണ് ഇത്രയും പേര് അറിഞ്ഞത് തന്നെ, അല്ലെങ്കിൽ ആരും അറിയില്ലായിരുന്നു. ഞാൻ ചെയ്യേണ്ടത് ചെയ്യുന്നു.
ഇത്തരം ഒരു കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അധികം ചെയ്തിട്ടില്ലാത്ത കാര്യമൊക്കെ ആകുമ്പോഴത്തേക്ക് അച്ഛൻ്റെ അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഭയപ്പാടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, പേടിയൊന്നും തോന്നിയിട്ടില്ല. ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഫീൽ ആദ്യമേ. അപ്പം ഏത് സാഹചര്യത്തിലാണ് ഇത് അച്ഛനോട് അവതരിപ്പിക്കേണ്ടി വന്നത്? ഡോണേഴ്സിനെ നമ്മൾ തെരഞ്ഞോ അതിനുശേഷമാണോ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? ആദ്യം ഡോണേഴ്സിനെ അന്വേഷിക്കാൻ പറഞ്ഞപ്പോ തന്നെ അത് റിലേറ്റീവ്സിനെ അന്വേഷിക്കാനാ പറഞ്ഞത്. പക്ഷെ റിലേറ്റീവ്സിന് ആരെയും തയ്യാറായി കിട്ടിയില്ല. പിന്നെ പുറത്തുനിന്ന് ഒരാളെ അന്വേഷിച്ചു. അവർക്ക് കൊടുക്കേണ്ട വലിയൊരു തുകയുണ്ട്. അപ്പൊ ഞങ്ങളെ കൊണ്ട് ഉള്ളത് മുഴുവൻ വിറ്റ് ആ കാശ് ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണ്ട. ബാക്കിയുള്ളത് അമ്മയും അനിയനും ഒക്കെ ആണല്ലേ. എല്ലാവരുടെ അഭിപ്രായം കേട്ടിരുന്നു ആ സമയത്ത് എങ്ങനെയായിരുന്നു? ഈ കുടുംബത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു വരണമല്ലോ, സജഷൻ വരണമല്ലോ. എവിടെ നിന്നാണ് സജഷൻ വന്നത്? ആര് സജഷൻ പറഞ്ഞത്? ഞാനായിട്ട് എടുത്ത് പറഞ്ഞതാണ്. അതെ, അപ്പോഴും അച്ഛനും അമ്മയും ആർക്കും സമ്മതമായിരുന്നില്ല. അച്ഛൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാ ത്യാഗം ചെയ്യണേ. അച്ഛന് ഓർമ്മയില്ലാതൊക്കെ കൊറേ നാള് ഉണ്ടായിരുന്നു. ഇവിടൊക്കെ ഭയങ്കര വിഷമായിരുന്നു ഞാൻ ചെയ്യുന്നതില്. ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മറ്റൊരാള് പുറത്തുനിന്ന് ഒരാള് ചെയ്യുന്നതിലും നല്ലത് ഞാനായിരിക്കില്ലേ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോ പിന്നെ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ഈ അച്ഛന്റെ രോഗം എന്ന് പറയുന്നത് നോൺ ആൽക്കഹോളിക് ആയിട്ട് വന്ന സംഭവമാണോ? കാറ്റഗറി ഒന്ന് പറയോ, അത്തരം മെഡിക്കൽ വിവരങ്ങളൊക്കെ അറിയോ? അത് അച്ഛൻ നല്ല തടിയായിരുന്നു മുമ്പ്. പിന്നെ ഭക്ഷണക്രമം കറക്റ്റ് ആയിരുന്നില്ല. പിന്നെ ആള് രാവിലെ കടയിൽ പോയ രാത്രി വരുന്ന ആളാണ്. ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോ ലൈഫ് സ്റ്റൈല് കറക്റ്റ് ആയിട്ട് ആയിരുന്നില്ല. ചിലപ്പോ അതിന്റെ ആയിരിക്കാം. അച്ഛൻ ഈ മോൾ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്തുന്നത് നമ്മൾ കുറച്ച് ഡിസ്കഷന് ശേഷം ആയിരിക്കുമല്ലോ. അങ്ങനെ ഓപ്ഷനിലേക്ക് വരുമ്പോ എന്തെങ്കിലും ഒരു ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു. ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് അറിയണ്ടായിരുന്നില്ലേ. നമ്മള് ഡോക്ടറെ കണ്ടു, ഡോണറെ സംഘടിപ്പിച്ചോളൂ, നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മൾ പല ഡോക്ടേഴ്സിനും, ഇപ്പം ഒരു യു എസിലെ ഡോക്ടർ ആയ മാതിരി നമ്മൾ പരിചയമുള്ള ഡോക്ടേഴ്സ് രാജഗിരി, അമൃത, ആസ്റ്റർ, പിന്നെ ജിപ്മർ, ഇവിടെയൊക്കെ നമ്മൾ പോയിരുന്നു. അപ്പോൾ തരുന്ന ഡോണർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അവിടെ അന്വേഷിച്ചത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. കാരണം എന്താ വെച്ചാൽ അവർ ഒരു മാസത്തിനുള്ളിൽ അവരൊക്കെ ഇതിലേക്ക് റിക്കവറിയും ചെയ്യും, അവരത് പഴയ പോലെ ഗ്രോത്ത് ആവുകയും ചെയ്യും. അപ്പൊ ആ ഒരു വിശ്വാസത്തില് പിന്നെ മോളെ നിർബന്ധവും വേറെ ഇത് തന്നെ പറ്റുള്ളൂ. അപ്പോ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ കാര്യം ആള് പറഞ്ഞ് അങ്ങനെ അത് നമ്മ വാശി പിടിക്കുന്നേയായിരുന്നു. പിന്നെ നമ്മള് വേറൊരു ഓപ്ഷനിലേക്ക് ആലോചിച്ചില്ല. ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ടോ? കാരണം എന്താ വെച്ചാൽ കരൾ വളരുന്ന ഒരു അവയവമാണ്. അതിനെ കുറിച്ചൊക്കെ ഗൂഗിള് നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഗൂഗിള് നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അവരറിവ്. അതായത് കരള് വളരുന്ന ഒരു അവയവം വളർന്നു വരും. പിന്നെ സർജറി, ഒരു മേജർ സർജറി എന്നുള്ളതിലുള്ള പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് മാത്രം. ഒരു മാസത്തിനുള്ളില് റെസ്റ്റ് ഒക്കെ കഴിയും, പിന്നെ സാധാരണ പോലെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മോള് ഇതിനു വേണ്ടിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ടോ ശാരീരികമായിട്ട്? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ്, അതായത് ഫാറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പൊ അത് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ട്രെയിനിങ് ഇപ്പൊ പോയില്ല, ആവശ്യം വരികയാണെങ്കിൽ. അപ്പൊ ഇപ്പോ ഗൈഡൻസ് കിട്ടിയിരിക്കുന്ന ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്നാണോ? എവിടെന്നാണ് ഡോക്ടേഴ്സ് തന്നെ? എന്തൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് അവര്? ഡോക്ടേഴ്സ് എക്സസൈസുകൾ ശരീരം അനങ്ങുന്ന രീതിയിലുള്ള ചെയ്യാൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇതിലെന്താ വെച്ചാല് കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട് നമ്മുടേതായിട്ട് മാച്ച് ചെയ്യണമെന്നുള്ളത്. പിന്നെ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ അവിടെ കുറെ ടെസ്റ്റുകൾ ഉണ്ട്. ഏകദേശം ആ ടെസ്റ്റുകൾക്ക് മാത്രം ഏകദേശം ഒരു ലക്ഷത്തിന്റെ മേലെ വരും മൊത്തം ടെസ്റ്റുകൾ കഴിഞ്ഞാൽ. അതൊക്കെ അതെല്ലാം കണക്കാക്കിയിട്ടാണ് നമുക്ക് അതിലെല്ലാത്തിലും ഇതാവണം. അതെല്ലാം ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ മാത്രം തന്നെയാണ് നമുക്ക് ഇത് ട്രാൻസ്പ്ലാന്റിനുള്ളത് കിട്ടുള്ളൂ. അപ്പൊ എന്റെ എല്ലാ ഇതും കഴിഞ്ഞു, വർക്കൗട്ട് കഴിഞ്ഞു. ഇനി ആളുടെയും കൂടി ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനിപ്പം വേറെ ഇൻഫെക്ഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മളിപ്പോ കുറച്ച് നേരം വീട്ടിൽ ഇരിക്കണം. അടുത്ത ഈ ഓപ്പറേഷന് വരെയുള്ളത്, ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ച് കാശൊക്കെ ചെലവാവില്ല? അതൊക്കെ സുരുക്കൂട്ടിയോ എന്താണ്? സുരുക്കൂട്ടി എന്ന് പറഞ്ഞാല് കുറച്ചൊക്കെ അങ്ങ് പറഞ്ഞൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഓപ്പറേഷനുള്ള ഇത് ശരിയായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നുള്ള തുടർ ചെലവുകൾ ഇനി കണ്ടെത്തുള്ള മോറങ്ങൾ നോക്കണം. പിന്നെ കുറച്ചുകാലം ജീവിതം മുന്നോട്ട് പോകും. ജീവിതം മുന്നോട്ട് പോകും വേണം.
ഇത്തരം കാര്യങ്ങൾ വാർത്തയായിട്ട് വരുന്നതിന് വിമുഖത കാണിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു സമൂഹത്തിന് സന്ദേശമാവുന്ന കാര്യമാണെങ്കിലും അത്തരത്തിൽ പുറകോട്ട് നിൽക്കാം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അല്ല, സത്യത്തിൽ ഇങ്ങനെ പുറത്തറിയുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ലേ. നമ്മളെ കുടുംബത്തിൽ കാര്യം നടക്കണു, അത് നമ്മളിൽ മാത്രം ഒതുങ്ങി നിന്നാ മതി എന്നൊരു ചിന്താഗതി ആയിരുന്നു. ചില ചോദ്യങ്ങൾ നിങ്ങൾ ഒരു വാർത്തയ്ക്ക് വേണ്ടി ചെയ്തുകാണെന്നുള്ള ചോദ്യങ്ങൾ വന്നു. ഓഹോ, അപ്പൊ അങ്ങനെ വരുന്നവരുടെ സമയത്ത് ഓട്ടോമാറ്റിക് നമുക്കും തോന്നില്ല നമ്മളിപ്പോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചിട്ട് അതൊരു വാർത്തയായിട്ട് വന്ന് അതിന്റെ നമ്മൾ ആരും യൂട്ടിലൈസ് ചെയ്യാനൊന്നും പോയിട്ടില്ല, ആരെടുത്ത് ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. സഹായിക്കുന്നവർക്ക് സഹായിക്കാം, പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഒരു അതിനുവേണ്ടി ഒരു സംഘടന ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടില്ല. നമുക്ക് ഉള്ള പോലെ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പൊ പലരും അതിനെ ഒരു ആംഗിളിലേക്ക് വളച്ചൊടുക്കേണ്ടോന്നൊരു സംശയം വന്നപ്പോഴാണ് ഇനി ഇങ്ങനത്തെ ഇതില് ഇങ്ങനൊരു ഇത് വേണ്ട എന്നുള്ളത് ആൾക്ക് തോന്നൽ വന്നിട്ടുള്ളത്. പിന്നെ പലരുടെ ഇങ്ങനെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഫേസ് ചെയ്യേണ്ടി വരില്ലേ. അപ്പം ഇങ്ങനെ ഉണ്ടാവുക അറിയില്ല, എന്തെങ്കിലും പേടിയില്ലേ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കുറെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ നമ്മള് ചെയ്യുന്നത് അച്ഛന് ചെയ്യുന്ന ഒരു കാര്യം, പിന്നെ ത്യാഗം എന്നുള്ളതല്ല. ആള് തന്നെ പറയുന്നുണ്ട് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു, അവർ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അപ്പൊ പിന്നെ ഇതില് വേറെ എന്തെങ്കിലും ത്യാഗമില്ലെന്ന് ജീവിക്കുന്നതേ. ഇപ്പൊ നാളെ വെളുപ്പ് പ്രാവശ്യം വരികയാണെങ്കിൽ ഒക്കെ ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടത്? അതാണ് അതിലുള്ള ഒരു കാര്യം. പൊതുവിൽ നിങ്ങൾ കുടുംബത്തിൽ സംസാരിക്കുന്നതല്ലാതെ അച്ഛനും മോളും പേഴ്സണലിയും പിന്നെ അമ്മയായിട്ടൊക്കെ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടാവുമല്ലേ ഒന്നോ രണ്ടു പ്രാവശ്യമൊക്കെ, ശരിക്കും നീ എടുത്ത തീരുമാനം ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? അച്ഛൻ കരച്ചിലായിരുന്നു തീരുമാനം എടുത്തതിന്റെ പേരിൽ. എന്തിനാ ചെയ്യണത്? അച്ഛൻ കരഞ്ഞിട്ടും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കരച്ചില് എനിക്ക് വിഷമായി, പിന്നെ അച്ഛൻ അതിനോട് യോജിച്ചു വന്നു. ശരിക്കും പ്രതീക്ഷം സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ, ഇതൊരു വാർത്തയായിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇത് അങ്ങനെ ഒരു വാർത്തയാവാൻ വേണ്ടിയിട്ട് അല്ല ചെയ്തേക്കണ. ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം വന്നു, ആ സമയത്ത് അങ്ങനെ തയ്യാറായി, ചില സഹായങ്ങളൊക്കെ വേണ്ടി വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത്. അതൊന്നും ഒരു തരത്തിലും അവർ പുറത്തേക്ക് പറയാൻ തയ്യാറാകുന്നില്ല. സഹായിക്കുന്നവർക്ക് സഹായിക്കാം എന്ന വാക്കിൽ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഇവരുടെ കുടുംബത്തിനൊരു സന്തോഷം വീണ്ടെടുക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. യാക്കുൾട്ട് നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. കുടിക്കൂ യാക്കുൾട്ട് ദിവസേന.